റവലാൻ ഒന്നാമത്തെ നോമ്പാണെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ഒന്നാമത്തെ നോമ്പാണ്, അപ്പൊ നമുക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമ്മുടെ വെയിറ്റ്, ഫസ്റ്റ് ഡേയിലെ വെയിറ്റ് എത്രയാണ് നമുക്ക് നോക്കണം. ദേ 68 ആണ് കേട്ടോ, 68 കിലോ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമുക്ക് ഇനി ഒരു 15 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 5-10 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി നോക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. എണീറ്റൊന്ന് ഫ്രഷ് ആയി പല്ലൊക്കെ തേച്ചു ഫ്രഷ് ആയത് ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കും. അപ്പോൾ തലേ ദിവസം ഞാൻ എടുത്ത് വെക്കുന്ന കുപ്പിയാട്ടോ, ഇത്രയും വെള്ളം എടുത്ത് വെക്കും. ഇനി ഇത്രയും മാത്രമേ ബാക്കിയുള്ളൂ, ഇനി ഇത്രയും കുടിക്കും. കുടിച്ചതിന് ശേഷം ബാക്കി നമ്മൾ എന്താണോ രാവിലെ കഴിക്കുന്നതിന് ശേഷമാണ് ബാക്കി വെള്ളം കുടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ കുടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുടിച്ചിട്ട് അതിന് ന്യൂട്രിഷനിക്ക് അടിക്കുന്ന കാര്യത്തിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ന്യൂട്രിഷിക്കിൻ്റെ പൊടി, ഒരു സ്കൂപ്പ് പൊടി എടുത്തിട്ടുണ്ട്. 18 ml കണക്കാക്കി എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്കൂപ്പായിട്ട് എടുക്കുക. അത് ഒരു ഗ്ലാസ്, അത് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആടിൽ എടുക്കാൻ പോണത്. ഇതിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇത് നല്ല അടിപൊളി തിക്കായിട്ടുള്ള ഒരു ഷെയ്ക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം നടിച്ചാൽ മതി. ഇനി ഇതാണ് കുടിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു ഫ്രൂട്ടായിട്ട് ആപ്പിളും റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. നമ്മുടെ ന്യൂട്രിഷേക്ക് ഇതാണ് ഞാൻ രാവിലെ അത്താഴത്തിന് ഇടത്താഴത്തിന് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഇടത്താഴം എന്ന് പറയുന്നത് ഇതാണ്, ആപ്പിളും പഴവും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ന്യൂട്രിഷേക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം കുടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം കുടിച്ചിട്ട് ഇതുമാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നല്ല ചൂടുവെള്ളം, കാരണം ഇപ്പോൾ ജലദോഷം ചെറുതായിട്ടാണ്, നല്ല ചൂടുവെള്ളം കൂടി കുറച്ച് കുടിക്കും. കുടിച്ചതിന് ശേഷം പിന്നെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ നമസ്കരിച്ച്. അപ്പോൾ നമസ്കരിച്ച് നമ്മൾ ഉടോത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ജമ്പിങ് ജാക്സ് ചെയ്യും. ഒരു എന്നെ കൊണ്ട് പറ്റുന്ന 20-30 ജമ്പിങ് ജാക്സ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം രാവിലെ കേട്ടോ. അപ്പം ചെയ്തതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ കിടക്കുന്നത്. നിങ്ങളിപ്പം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടന്നാൽ മതി. പിന്നെ രാത്രി നമ്മളെങ്കിൽ വർക്കൗട്ട് നന്നായിട്ട് ചെയ്യാം. ഓക്കെ, ഞാനിതൊക്കെ കഴിച്ച് നോമ്പ് കുടിക്കട്ടെ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു നമസ്കാരം എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം നോക്കുന്നതൊക്കെ ചെയ്തതിന് ശേഷം ജമ്പിങ് ജാക്സ് ചെയ്യുക. പറ്റുന്നിടത്തോളം നിങ്ങളൊരു 30 എണ്ണമെങ്കിലും ചെയ്യുക, മാക്സിമം നല്ലതാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ പറ്റുന്നെങ്കിൽ 20 എണ്ണമെങ്കിലും ചെയ്താൽ അതിന് ശേഷം നമുക്ക് കിടക്കാം. ഓക്കെ, 1 മണിക്കൂർ ഇതിന് ശേഷം കിടന്ന് ഉറങ്ങാമല്ലോ. നിങ്ങൾക്ക് 1.5 മണിക്കൂർ 2 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം ഒരു 6 മണിയൊക്കെ ആവുന്ന സമയത്തോ അല്ലെങ്കിൽ 6:30 നമുക്ക് കിടന്നിട്ട് ഒരു 7-8 മണിക്ക് കഴിച്ചാൽ മതി. ചെന്നാൽ രാവിലെ എണീക്കണം, കാരണം രാവിലെ മക്കൾക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. എങ്കിൽ പിന്നെ പാലിൽ പൂച്ചിട്ട് കൊടുക്കും. രാവിലെ കുട്ടികൾക്ക് അത് കൊടുക്കണം. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അംഗൻവാടി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, രസരം കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ തന്നെ ആയിരിക്കും, പുച്ചികളെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ രാത്രി ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് അത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ ന്യൂട്രിഷേക്ക് ഇത് കഴിഞ്ഞിട്ടാണ് കുടിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുമല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ന്യൂട്രിഷേക്ക് കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ന്യൂട്രിഷേക്ക് കുടിച്ച് 1.5 മണിക്കൂറൊക്കെ ഇരുന്ന ശേഷം എക്സസൈസ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. എക്സസൈസ് ചെയ്തിട്ട് പിന്നെ നിറയെ വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങ് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ന്യൂട്രിഷേക്ക് ഉണ്ടാക്കാൻ സോറി നമ്മുടെ ഓട്സ് ഉണ്ടാക്കുമ്പോൾ ഞാനത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഇതും ഇത്രയുമാണ് ഞാൻ കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓട്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ രാത്രി ഇതിൻ്റെ കൂടെ. അപ്പം നമ്മളിതേ നോമ്പുറക്കുള്ള ഫ്രൂട്ടൊക്കെ ഇതേ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത്രയും ഫ്രൂട്ടാണ് എടുക്കുന്നത്. മാങ്ങയൊക്കെ 4 പീസ് ചെറിയ 4 പീസ് എടുത്തിട്ടുള്ളത്. പിന്നെ പേരക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിൽ മൊസംബി അതൊരു 4 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഡേറ്റ്സ് എടുത്തിട്ടുള്ളു. കുറച്ച് മുന്തിരി 4-5 ഇത് മുന്തിരി എടുത്തിട്ടുണ്ട് പീസ്. അതുപോലെ ഒരു 5 പീസ് വാട്ടർ മെലൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആപ്പിൾ പിന്നെ എന്താണ് റോബസ്റ്റ പഴമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിയാ സീഡാണ് കേട്ടോ. അപ്പോൾ ചിയാ സീഡിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കാം. അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് ചിയാ സീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് മാത്രമല്ല, നമുക്ക്
സ്കിന്നിനും ഒക്കെ നല്ലൊരു സംഭവമാണ് ചിയാ സീഡ്. ഇത് ചെറിയ സീഡ് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ, നമ്മുടെ കസ്കസ് പോലെ ഇരിക്കും, പക്ഷെ കസ്കസ് അല്ല. അപ്പൊ നിങ്ങൾ ചിയ സീഡ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അപ്പൊ ചിയ സീഡ് എന്ന് പറയുന്നത് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ മേടിച്ചിട്ട് ഒരു സ്പൂൺ ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞപ്പൊടിയൊക്കെ അടയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ. ചിയ സീഡിന്റെ ഒത്തിരി വീഡിയോസ് ഞാൻ എന്തായാലും ഉണ്ടാക്കുന്നതിന്റെ പല പല മെത്തേഡ് വീഡിയോസ് ഞാൻ ഓരോ ദിവസത്തെയും വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഞാൻ ന്യൂട്രിഷേക്ക് ഇത് കഴിഞ്ഞിട്ടാണ് കുടിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുമല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ന്യൂട്രിഷേക്ക് കുടിക്കും, അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുമോ, അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ന്യൂട്രിഷേക്ക് കുടിച്ച് ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന ശേഷം എക്സസൈസ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. എക്സസൈസ് ചെയ്തിട്ട് പിന്നെ നിറയെ വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങ് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ന്യൂട്രിഷേക്ക് ഉണ്ടാക്കല്ല സോറി നമ്മുടെ ഓട്സ് ഉണ്ടാക്കുമ്പോൾ ഞാനത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒരു സ്പൂൺ, ഇത് മുക്കാൽ ടേബിൾ സ്പൂൺ അളവാണ് കേട്ടോ. അതിൽ നമ്മൾ ദേ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ രണ്ട് ഈ അളവിന് രണ്ടെണ്ണം നമ്മൾ ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് ഒരു അര ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. കപ്പളവിൽ ഞാൻ ഒരു ഗ്ലാസ് അളവിൽ ഞാനിത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മൾ ഇതിനൊന്ന് വറ്റിയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ടോ. അപ്പം നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയിട്ട് കിട്ടണം നമുക്ക്. കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുറുകി കിട്ടും. ഞാനിപ്പോൾ എടുക്കുന്ന ഗുഡ് ലൈഫിൻ്റെ മിൽക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിൽക്ക്, അപ്പം ഗുഡ് ലൈഫിൻ്റെ നമ്മുടെ ഫാറ്റ് ഇല്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് കുറുകി വന്നിട്ടുണ്ട്, നമുക്ക് ഇതിനകത്ത് പാൽ ഒഴിക്കാം കേട്ടോ. അപ്പം ഒരു ഗ്ലാസ് പാലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ പശുമ്പാലോ അല്ലെങ്കിൽ കവർ പാലോ ആണ് എടുക്കുന്നതെങ്കിൽ അര ഗ്ലാസ് വല്ലതും എടുത്താൽ മതി കേട്ടോ. കൂടുതൽ ഫാറ്റില്ലാത്ത മിൽക്കിനെ എടുക്കാനായിട്ട് നോക്കാം. അപ്പം ഇനി നന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇത് കുറുക്കിയെടുക്കണം കേട്ടോ. നല്ലതുപോലെ കുറുകി കിട്ടണമെന്ന് കുറച്ച് ടൈം നമ്മളൊന്ന് തീ കുറച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പം നല്ലതുപോലെ ഒന്ന് കുറുകിയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഓട്സ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓട്സിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ഓരോ പീസ് ഇത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി പേരക്കയും അതുപോലെ തന്നെ വാട്ടർമെലനും മാംഗോയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ നല്ല കട്ടിയാണ്, നമ്മൾ പഞ്ചസാര ഇടത്തില്ല. ഇതിപ്പോൾ ഇത്രയും ഒരു ബൗളിൽ ഞാൻ എടുത്തിട്ടുള്ളത് എനിക്കും എൻ്റെ മക്കൾക്കും ആണ് കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്സ്. അപ്പം ഞാൻ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അവർ വരാറുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കും കൊടുക്കും. നിങ്ങൾക്ക് മാത്രമായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു സ്പൂൺ ആദ്യം ഉണ്ടാക്കി നോക്കുക. ഓട്സിൽ ഒരു സ്പൂണാണെങ്കിൽ നിങ്ങൾക്ക് വയറ് നിറയുന്നുണ്ട് ഫില്ല് ആവുന്നുണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഓട്സ് അത്ര എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഞാൻ പിന്നെ ന്യൂട്രിഷേക്ക് ഇപ്പോൾ കുടിക്കുന്നില്ല. ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തറാവി നിസ്കരിക്കുന്നവർക്ക് അങ്ങനെ നിസ്കരിക്കാം. അല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് നമ്മൾ അരമണിക്കൂർ നന്നായിട്ട് എക്സസൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ ന്യൂട്രിഷേക്കുള്ള ന്യൂട്രിഷേക്ക് കുടിച്ചിട്ട് കിടന്നുറങ്ങുക. ഗ്രീൻ ടീ ഉണ്ടെങ്കിൽ ഗ്രീൻ ടീയും കുടിക്കുക കേട്ടോ. റമദാൻ ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് അൽഹംദുലില്ലാഹ് വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നാളെ സെക്കൻഡ് ഡേയിൽ ഇത് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും നാളെ കാണാം കേട്ടോ. ഇനി നാളത്തെ വീഡിയോയിൽ കാണാവേ.